നമസ്കാരം, ഫാറസ് ടീ സ്പെർട്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസിക്ക് ശേഷം നോർമലായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രഗ്നൻസി കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫലോപ്യൻ ട്യൂബിൽ തന്നെ എന്ത് ചെയ്യും, ഗർഭധാരണം സംഭവിച്ച് അവിടെ തന്നെ എന്ത് ചെയ്യുന്നു, ഭ്രൂണം വളരുന്ന ഒരവസ്ഥ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അണ്ടങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ട് നീങ്ങി വരാനായിട്ട് സാധിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു പക്ഷേ ഫലോപ്യൻ ട്യൂബുകളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും കേടുപാടുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന വീക്കം കൊണ്ടാവാം. അങ്ങനെ ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ഉണ്ടാവുന്നതിന്. പലപ്പോഴും നമ്മുടെ ചാനലിൽ തന്നെ പലരായിട്ട് ചോദിച്ചിട്ടുണ്ട്, രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ എക്ടോപിക് പ്രഗ്നൻസി സംഭവിച്ചു, ഇനിയും അതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ഗർഭധാരണം ഇനി സാധ്യമല്ലേ മുതലായിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് നമ്മുടെ ചാനലിൽ തന്നെ പലരായിട്ട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരവാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നോർമലായിട്ട് എങ്ങനെയാണ് ഒരു പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓവുലേഷൻ സമയത്ത് ഓവറിയിൽ നിന്നും പാകമായിട്ടുള്ള അണ്ഡം ഫലോപ്യൻ ട്യൂബിലേക്ക് എത്തപ്പെടും. ആ ഒരു സമയത്ത് ബീജങ്ങൾ അണ്ടത്തെ കണ്ടുമുട്ടി ബീജസങ്കലനം നടന്ന് ആ സങ്കലനം ചെയ്യപ്പെട്ട എഗ്ഗ് എന്ത് ചെയ്യും, നീങ്ങി യൂട്രസിനകത്ത് ഭ്രൂണമായിട്ട് പറ്റിപ്പിടിച്ച് വളരാനായിട്ട് തുടങ്ങും. ഇതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ആണുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ബീജസങ്കലനം ചെയ്യപ്പെട്ട ഈ ഒരു എഗ്ഗ് എന്ത് ചെയ്യില്ല, നീങ്ങി യൂട്രസിനകത്ത് വരില്ല, ഫലോപ്യൻ ട്യൂബിൽ തന്നെ കെട്ടിക്കിടന്ന് അവിടെ പറ്റിപ്പിടിച്ച് ഭ്രൂണമായിട്ട് വളരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കാണിക്കാറുണ്ട്. അത് നമുക്ക് ചില ആളുകളിൽ എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് അറിയുന്നത് കുറച്ച് വൈകിയതിന് ശേഷമായിരിക്കുള്ളൂ, ഈ ഭ്രൂണം വലുതായതിനു ശേഷമായിരിക്കുള്ളൂ. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ റിസ്ക്കാണ്. രണ്ടുപേരുടെയും ജീവന് ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിൽ നേരത്തെ തന്നെ അറിയുന്നതാണ് ഏറ്റവും നല്ലത്. അത് സ്കാനിങ്ങിലൂടെ കണ്ടെത്താനായിട്ടും സാധിക്കും. നേരത്തെ തന്നെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫലോപ്യൻ ട്യൂബിൽ നിന്ന് ഈ ഭ്രൂണത്തെ അബോർട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഈ എക്ടോപിക് പ്രഗ്നൻസി കൊണ്ട് തന്നെ നമ്മുടെ ഫലോപ്യൻ ട്യൂബുകൾ കേടാവുകയും ചിലപ്പോൾ ഫലോപ്യൻ ട്യൂബ് അങ്ങനെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. ഒരിക്കൽ നമുക്ക് ഇതുപോലെ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടും ഇതുപോലെ തന്നെ ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതലായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും പിന്നീട് ഉണ്ടാകുന്നത് മുഴുവൻ ട്യൂബൽ പ്രഗ്നൻസി ആണെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പിന്നീട് നോർമലായിട്ട്, അതായത് ട്യൂബൽ പ്രഗ്നൻസി അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവുകയും ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തിരിക്കുന്ന ഒത്തിരി അധികം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒത്തിരി അധികം അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. കണക്കുകൾ പറയുന്നത് 65% സ്ത്രീകളും എക്ടോപിക് പ്രഗ്നൻസിക്ക് ശേഷം 18 മാസത്തിനുള്ളിൽ ആരോഗ്യകരമായിട്ടുള്ള ഗർഭം ധരിച്ചു എന്നാണ്. അതുപോലെ തന്നെ 2 വർഷത്തിനുള്ളിൽ കണക്കുകൾ പറയുന്നത് 85% സ്ത്രീകൾ എന്ത് ചെയ്യും, സാധാരണഗതിയിലുള്ള ഗർഭം ധരിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തവണ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി സംഭവിച്ചു, ഇനി അങ്ങോട്ട് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. നോർമലായിട്ടുള്ള ഗർഭധാരണം നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഈ എക്ടോപിക് പ്രഗ്നൻസിയുടെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും സാധ്യത എന്ന് പറയുന്നത് മുമ്പുണ്ടായിട്ടുള്ള മെഡിക്കൽ അവസ്ഥകൾ, അതുപോലെ തന്നെ അണുബാധ, അതുപോലെ തന്നെ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ ഫലോപ്യൻ ട്യൂബുകൾക്ക് ഉണ്ടാകുന്ന വീക്കങ്ങളും കേടുപാടുകളും, അതുപോലെ തന്നെ അണ്ടത്തിന് ക്വാളിറ്റി ഇല്ലാണ്ട് വരുന്ന അവസ്ഥ, ഇതൊക്കെയാണ് എക്ടോപിക് പ്രഗ്നൻസിക്കുള്ള സാധാരണഗതിയിലുള്ള കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ പഠനങ്ങൾ പറയുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം. അത് എക്ടോപിക് പ്രഗ്നൻസിയുടെ ഒരു കാരണമായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മുടെ ഓവുലേഷനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗുകൾക്ക് ക്വാളിറ്റി കുറയും.
ഇങ്ങനെ ക്വാളിറ്റി കുറയുന്ന എഗ്ഗുകൾക്ക് ചലിക്കാനാവാതെ അത് ചലനം മന്ദഗതിയിലാവും. അങ്ങനെ മന്ദഗതിയിലാവുന്ന ഈ എഗ്ഗുകൾ എന്ത് ചെയ്യും, യൂട്രസിലേക്ക് കടക്കാനാവാതെ ബീജസങ്കലനത്തിന് ശേഷം ട്യൂബിൽ തന്നെ കെട്ടിക്കിടന്നിട്ട് ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള ഒരു കാരണമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യേണ്ടതല്ല, പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.